ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ ഫോർ ആനിമൽ കിങ്ഡം അതിൽ പാർട്ട് സെവൻ ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് അതിൽ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫയലം പ്ലാറ്റി ഹെൽമെൻഡസ് ആണ് അപ്പം ഇതുവരെ നമ്മൾ പഠിച്ച ഫയലങ്ങളിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫയലാണ് ഫൈലം പ്ലാറ്റി ഹെൽമെൻ്റസ് അപ്പം നമുക്ക് അവരുടെ ക്യാരക്ടേഴ്സ് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം സോ പ്ലാറ്റി ഹെൽമെൻ്റസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് നമുക്ക് പുതിയ രണ്ട് ടേംസ് കൂടി പഠിക്കാനുണ്ട് ദേ ആർ ഡോർസൽ സൈഡ് ആൻഡ് വെൻട്രൽ സൈഡ് ഇനി നമ്മൾ ആനിമൽ കിങ്ഡം ഡിസ്കസ് ചെയ്യുമ്പം അതിൽ ഡോർസൽ വെൻട്രൽ ഈ രണ്ട് ടേംസ് ഇടയ്ക്കിടയ്ക്ക് വരും അപ്പം അതെന്താണെന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം ആദ്യം നമുക്ക് എന്താണ് ഡോർസൽ സൈഡ് എന്ന് നോക്കാം ഡോർസൽ സൈഡ് മീൻസ് ബാക്ക് ഒരു ഓർഗാനിസത്തിൻ്റെ ബാക്ക് പോർഷൻ അല്ലെങ്കിൽ അപ്പർ സൈഡിനെയാണ് ഡോർസൽ സൈഡ് എന്ന് പറയുന്നത് ഹ്യൂമൻസിൻ്റെ കാര്യത്തിൽ ഡോർസൽ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് പോർഷനാണ് അതായത് വയറിന്റെ അബ്ഡൊമിനൽ പൊസിഷന്റെ ഓപ്പോസി വരുന്ന ഭാഗമാണ് ഡോർസൽ സൈഡ് എന്ന് പറയുന്നത് ഇപ്പം മറ്റുള്ള ഓർഗാനിസംസ് അവരുടെ ഡോർസൽ സൈഡ് എന്ന് പറയുന്നത് അപ്പേർ സൈഡാണ് അതായത് ഡോഗ്സിന്റെ ആണെങ്കിൽ ഈ ഭാഗത്തിനാണ് ഡോർസൽ സൈഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈസ് വെൻട്രൽ സൈഡ് വെൻട്രൽ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോർസൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഭാഗം അതായത് നമ്മുടെ വയർ അല്ലെങ്കിൽ അപ്ഡൊമിനൽ പൊസിഷൻ വരുന്ന ഭാഗമാണ് വെൻട്രൽ സൈഡ് എന്ന് പറയുന്നത് സോ നമ്മുടെ ഹ്യൂമൻസിന്റെ കേസാണെങ്കിൽ നമ്മുടെ ഫേസ് എല്ലാം വരുന്നത് അതായത് നമ്മുടെ ഫേസ് ഐസ് ഒക്കെ വരുന്നത് വെൻട്രൽ സൈഡിലാണ് ദാറ്റ് ഈസ് ഈ പോർഷനാണ് വെൻട്രൽ സൈഡ് എന്ന് പറയുന്നത് ഡോഗ്സിൻ്റെ കാര്യമാണെങ്കിൽ ഇവരുടെ ലോവർ പോർഷൻ അതാണ് ഇവരുടെ വെൻട്രൽ സൈഡ് സോ ഡോർസൽ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് പോർഷൻ ഓർ അപ്പർ സൈഡ് വെൻട്രൽ സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഓർ ലോവർ സൈഡ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കൈ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പാമെടുക്കുകയാണെങ്കിൽ ഈ കൈരേഖകളൊക്കെ ഉള്ളത് ഏത് ഭാഗത്തായിരിക്കും ലോവർ സൈഡിലാണ് സോ ദാറ്റ് ഈസ് വെൻട്രൽ സൈഡ് നമ്മുടെ നഖുമൊക്കെ വരുന്നത് നെയിൽസ് ഒക്കെ വരുന്നത് കൈയുടെ തന്നെ ബാക്ക് പോർഷനിലാണ് എന്താ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എന്തിനാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തതെന്ന് നോക്കാം പ്ലാറ്റി ഹെൽമെന്റസ്സിലെ മെമ്പേഴ്സിന് മറ്റൊരു പേരുകൂടി ദാറ്റ് ഈസ്റ്റ് അതായത് പ്ലാറ്റി ഹെൽമെന്റസ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി ഉള്ളവരായിരിക്കും ദാറ്റ് മീൻസ് ബോഡി ഫ്ളാറ്റ് ഫ്രം ബോത്ത് സൈഡ് രണ്ട് ഭാഗത്ത് നിന്നും അതായത് ലോവർ സൈഡിൽ നിന്നും അപ്പർ സൈഡിൽ നിന്നും ദാറ്റ് ഈസ് വെൻട്രൽ സൈഡിൽ നിന്നും ഡോർസൽ സൈഡിൽ നിന്നും ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും അങ്ങനെ പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ആണ് ലീഫ് ലീഫ് എന്ന് പറയുന്നത് ഡോർസോ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് അതുപോലെ തന്നെയാണ് ഫ്ലാറ്റി ഹെൽമെന്റ്സിലെ മെമ്പേഴ്സും ജസ്റ്റ് ലൈക്ക് ദിസ് ഇവരെ നമുക്ക് ഒരു റിബൺ പോലെയോ അല്ലെങ്കിൽ ചെറിയ ലീഫ് പോലെയൊക്കെയാണ് കാണാൻ പറ്റുന്നത് സോ ഇങ്ങനെയുള്ള സ്ട്രക്ചർ ആയതുകൊണ്ടാണ് അതായത് ഡോർസോ ഡോർസോവെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി ഉള്ളത് ാണ് ഇതിലെ മെമ്പേഴ്സിനെ ഫ്ളാറ്റ് ഫോംസ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പോലെ ബോറിംഗ് ആയിട്ടുള്ള രണ്ട് ഓർഗാനിസംസ് അതായത് കളർഫുൾ അല്ലാത്ത രണ്ട് ഓർഗാനിസംസ് മാത്രമൊന്നും അല്ല ഈ ഫ്ലാറ്റി ഹെൽമെന്റസ് അല്ലെങ്കിൽ ഫ്ളാറ്റ്ഫോംസിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഓർഗാനിസംസ് ഒരുപാട് ഫ്ളാറ്റ്ഫോംസിന്റെ ഒരു ഗ്രൂപ്പാണ് ഫ്ലാറ്റി ഹെൽമെന്റസ് ഇവരെ നമുക്ക് ബ്ലൂ പിങ്ക് റെഡ് ഇങ്ങനെ പല കളേഴ്സിലും കാണാൻ പറ്റും സോ ഇനി നമുക്ക് ഇവരുടെ ഹാബിറ്റായിട്ട് ഡിസ്കസ് ചെയ്യാം ഇവരെ കൂടുതലും കാണാൻ പറ്റുന്നത് മോയ്സ്ചർ ഉള്ള ഏരിയാസിലായിരിക്കും അതായത് ഈർപ്പമുള്ള ഏരിയയിലാണ് ഇവരെ കൂടുതൽ കാണുന്നത് അതിന് എക്സാമ്പിൾ ആണ് പ്ലനേറിയ അല്ലെങ്കിൽ ചട്ടുക തലേൻ എന്നൊക്കെ പറയുന്ന ഓർഗാനിസം ഇതിൽ ചില ഓർഗാനിസത്തിന് നമുക്ക് അക്വാട്ടിക് എൻവയോൺമെന്റിൽ അതായത് മെറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ രണ്ടിടത്തും കാണാൻ പറ്റും എന്നാൽ ഇത് കൂടാതെ ചില മെമ്പേഴ്സ് പാരസൈറ്റ് ആണ് വെറും പാരസൈറ്റ് അല്ല ആർ എൻഡോ പാരസൈറ്റ് സോ പാരസൈറ്റ്സിനെ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എൻഡോ പാരസൈറ്റ്സ് ആൻഡ് എക്സോ പാരസൈറ്റ്സ് എൻഡോ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്നവരാണ് എക്സോ പാരസൈറ്റ് മീൻസ് അവർ ഓർഗാനിസത്തിന്റെ പുറത്ത് ജീവിക്കുന്നവരായിരിക്കും എക്സോ പാരസൈറ്റിന് എക്സാമ്പിൾ ആണ് ലീച്ച് അല്ലെങ്കിൽ ലൈസ് തുടങ്ങിയ ഓർഗാനിസംസ് അതായത് പേൻ ഒക്കെ എക്സോ പാരസൈറ്റിന് എക്സാമ്പിൾ ആണ് എൻഡോ പാരസൈറ്റിന് എക്സാമ്പിൾ ആണ് ടേപ്പ് പോലെയുള്ള പ്ലാറ്റി ഹെൽമെന്റസിലെ ഇവരെ നമുക്ക് ആനിമൽസിന്റെ ബോഡിയിലാണ് കാണാൻ പറ്റുന്നത് അതിൽ ഹ്യൂമൻസിലും കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ സോ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇതിലെ ഒരേ ഒരു ഹാബിറ്റാറ്റ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അതായത് പ്ലാറ്റി ഹെൽമെന്റസിലെ കൂടുതൽ മെമ്പേഴ്സിനെയും എൻഡോ പാരസൈറ്റ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ആർ മോസ്റ്റ്ലി എൻഡോസ് ഫൗണ്ട് ഇൻ ആനിമൽ ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ് അതിന് എക്സാമ്പിൾ ആണ് ടെയ് ഫോം സോ നമ്മൾ പറഞ്ഞു ദേ ആർ എൻഡോ പാരസൈറ്റ് അതായത് ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആയിരിക്കും സോ ഇങ്ങനെ ഇവർക്ക് ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് അഡാപ്റ്റേഷൻസ് വേണം അതായത് അവരുടെ ബോഡി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതിന് വേണ്ടി മോഡിഫൈഡ് ആയിട്ടുണ്ടാവണം അതെന്തൊക്കെയായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് ദാറ്റ് ഈസ് വാട്ട് ആർ ദ പെക്യൂലിയർ ഫീച്ചേഴ്സ് ദാറ്റ് യു ഫൈൻഡ് ഇൻ പാരസൈറ്റിക് പ്ലാറ്റി ഹെൽമെന്റസ് പാരസൈറ്റിക് ആയിട്ടുള്ള പ്ലാറ്റി ഹെൽമെന്റസ്സിൽ കാണുന്ന പെക്യുലർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ അതായത് ഇവരെ ഇങ്ങനെ പാരസൈറ്റായിട്ട് ദാറ്റ് ഈസ് ഇവരെല്ലാം എൻഡോ പാരസൈറ്റ് ആണ് ഇങ്ങനെ എൻഡോപാരസൈറ്റ് ആയിട്ട് ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ജീവിക്കണമെങ്കിൽ എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് ഇവർക്കുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പം എൻഡോ പാരസൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇവര് ഓർഗാനിസത്തിന്റെ ഉള്ളിലായിരിക്കും ജീവിക്കുക സോ ഓക്സിജൻ ഇല്ലാത്ത ഒരു എൻവയറോൺമെന്റിൽ ജീവിക്കുന്നതിന് വേണ്ടി അഡാപ്റ്റഡ് ആയിരിക്കും ഈ ഓർഗാനിസംസ് അതായത് എൻ ഐറോബിക് കണ്ടീഷൻ എയർ ഇല്ലാത്ത അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാത്ത ഒരു എൻവയറോൺമെന്റിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് സോ ദേ ആർ ഓൾ എൻ ഐറോബിക് ഓർഗാനിസംസ് പ്ലാറ്റി ഹെൽമെൻഡസിലെ എൻഡോ പാരസൈറ്റ്സ് എല്ലാം തന്നെ എനൈറോബിക് ഓർഗാനിസംസ് ആയിരിക്കും നെക്സ്റ്റ് ഇവർ ബോഡിയുടെ ഉള്ളിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ തന്നെ നിക്കണമെങ്കിൽ അതായത് ഹ്യൂമൻസിന്റെ ബോഡിയിൽ തന്നെ നിക്കണമെങ്കിൽ അവരെവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം ഫോർ എക്സാമ്പിൾ ടേപ്പ് ഫോം ഓർ ടേനിയ ഈ ടേപ്പ് ഫോമിന്റെ ഈ ഒരു പോർഷനാണ് ഇവരെ മറ്റുള്ള ഓർഗാനിസംസിന്റെ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് സോ ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവരിൽ രണ്ട് തരം സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും ഒന്നാണ് ഹുക്സ് രണ്ടാമത്തതാണ് സക്കേഴ്സ് അപ്പം ഈ ഓർഗാനിസത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹുക്സ് കാണാൻ പറ്റും ഈ ഹുക്സ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന്റെ ഇൻഡസ്റ്റൈനിലാണ് സാധാരണ കാണപ്പെടുന്നത് ടേപ്പ് വോംസിന് ടേപ്പ് വോംസ് ഇൻഡസ്റ്റൈനിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഹുക്സ് യൂസ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യും ഓരോ ഓർഗാനിസത്തിലും ഇരുപത്തി മുതൽ ഇരുപത്തി വരെ ട്വന്റി സിക്സ് ടു ട്വന്റി എയ്റ്റ് നമ്പേഴ്സ് ഓഫ് ഹുക്സ് കാണാൻ പറ്റും ഇത്രയും ഹുക്സ് വെച്ചിട്ടാണ് ഇവർ നമ്മുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്നത് മാത്രമല്ല ഇത് കൂടാതെ സക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സ്ട്രക്ചർ കൂടി കാണാൻ പറ്റും ഓരോ ടേനിയയിലും നാല് സക്കേഴ്സ് ആണ് കാണാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഈ സക്കേഴ്സ് കൂടി ഇവർ ഓർഗാനിസമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ും ഇവര് നമ്മുടെ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് പോവില്ല സോ ഇതിൽ നമ്മൾ ഇപ്പൊ ഇവർക്ക് മൗത്ത് ഒന്നും ഡിസ്കസ് ചെയ്തില്ല നമ്മള് ടേപ്പ് പാമ്പിന്റെ കാര്യമാണ് പറയുന്നത് ടേപ്പ് മൗത്ത് ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല അതിനൊരു കാരണം ഈ ടേപ്പ് പാമ്പ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതലും ഇവരെ ഇൻഡസ്റ്റൈൻ അതായത് വൻകുടൽ ചെറുകുടൽ ഈ ഭാഗങ്ങളിലാണ് കാണാൻ പറ്റുന്നത് അതായത് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദഹിച്ചു കഴിഞ്ഞിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് ആണ് ഇൻഡസ്റ്റൈനിലൂടെ പാസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെ ഇവരുടെ ബോഡി അതായത് ടേപ്പ് ഫോമിന്റെ ബോഡി അവരുടെ ബോഡി വാൾസിലൂടെ അബ്സോർബ് ചെയ്യുന്നു അങ്ങനെയാണ് ഇവർക്ക് വേണ്ട നറിഷ്മെന്റ് കിട്ടുന്നത് അടുത്ത ഒരു ക്യാരക്ടറാണ് ടേപ്പ് വേംസ് ജീവിക്കുന്നത് ഇൻഡസ്റ്റൈനിലാണ് അതായത് എൻഡോപാരസൈറ്റ് ആണ് അപ്പം ഈ ടേപ്പ് ഫോം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ടേപ്പ് ഫോം ആയിരിക്കും ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിലുണ്ടാവുന്നത് അപ്പോൾ ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫോംസ് ഒരു ഇൻഡസ്റ്റൈലിൽ വരണം എന്നൊന്നും നിർബന്ധമില്ല ഒരു ഒറ്റ ഓർഗാനിസം ആണെങ്കിൽ തന്നെ ഇവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ട് ദാറ്റ് മീൻസ് ഒരേ ഓർഗാനിസം തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും ദാറ്റ് ഈസ് ആർ ഹെർമാഫ്രോഡൈറ്റ് എന്നിട്ട് ഇവർ ഇവരുടെ ബോഡിയിൽ വെച്ചിട്ട് തന്നെ ഗ്യാമറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇവരുടെ ബോഡിയിൽ വെച്ചിട്ട് തന്നെ ഈ ഗ്യാമറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നു ദാറ്റ് ഈസ് ഇവർ ഹെർമാഫ്രോഡൈറ്റ് ആണ് അതായത് ബൈസെക്ഷൽ ഓർഗാനിസംസ് ആണ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രോഡക്റ്റീവ് ഓർഗൻസ് യും ബോഡിയിൽ തന്നെ ഉണ്ടാവും ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്തിട്ട് തന്നെ പുതിയ ഒരു വേം അല്ലെങ്കിൽ എൻഡോ എൻഡോപാരസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു സോ ഇപ്പൊ നമുക്കറിയാം ഒരു എൻഡോ വേണ്ടിയിട്ട് ഓരോ പ്ലാറ്റി ഹെൽമെന്റസിന്റെയും മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ദാറ്റ് ഈസ് അവർക്ക് എൻറോബിക് കണ്ടീഷനിൽ ജീവിക്കാൻ പറ്റും ആൻഡ് ആൻഡ് ദേ ഹാവ് ഹുക്സ് ഫോർ അറ്റാച്ചിങ് ടു ദ ഹോസ്റ്റ് ഓർഗാനിസം ആൻഡ് ദേ ആർ ഹോമോഫ്രോഡേറ്റ് ഓർ ബൈസെഷൽ സോ ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഓർഗാനിസത്തിന്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്നതിനും അവിടെ സർവൈവ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടും സാധിക്കുന്നു നെക്സ്റ്റ് ഇവരുടെ സിമട്രിയാണ് അവർ ബയലാട്രോ സിമെട്രി കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് ഫോർ എക്സാമ്പിൾ ഫാഷിയോള അതൊരു അത് മറ്റൊരു എൻഡോപാരസൈറ്റിന്റെ എക്സാമ്പിൾ ആണ് ഇവരെ ഒരൊറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ടു ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ സോ ദേ ആർ ഓൾ ബയോലാട്രലി സിമെട്രിക്കൽ ഓർഗാനിസംസ് നെക്സ്റ്റ് ഇവരുടെ ജെർമിനൽ ലെയേഴ്സ് ആണ് ഇവർക്ക് മൂന്ന് ജെർമിനൽ ലെയേഴ്സ് കാണാൻ പറ്റും സോ ദേ ആർ ഓൾ ട്രിപ്ലോപ്ലാസ്റ്റിക് എൻഡോഡേം മീസോഡേം ആൻഡ് എക്ടോഡേം ഇങ്ങനെ മൂന്ന് ലെയേഴ്സും ഇവരിലുണ്ടാവും ദാറ്റ് മീൻസ് ദേ ആർ ഓൾ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് നെക്സ്റ്റ് ഇവരുടെ സീലമാണ് ദേ ആർ അസീലോമേറ്റിക് ഓർഗാനിസം ദാറ്റ് മീൻസ് ബോഡി വേളിനും ഗട്ട് വേളിനും ഇടയിലായിട്ട് ഒരു സ്പേസ് കാണാൻ പറ്റില്ല ദാറ്റ് ഈസ് സീലം കാണാൻ പറ്റില്ല സോ ദർ ഓൾ അസീലോമേറ്റിക് ഓർഗാനിസം ദാറ്റ് മീൻസ് സീലം ഈസ് ആബ്സെൻറ്റ് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവർ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസംസ് ആണ് അതായത് പോറിഫറയിൽ നിന്നും തീനോഫോറ നിഡേറിയ ഇങ്ങനെയുള്ള ഓർഗാനിസത്തിൽ നിന്നും കൂടി കുറച്ചുകൂടി ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസാണ് പ്ലാറ്റി ഹെൽമിൻ്റെസിലെ മെമ്പേഴ്സ് സോ ദേ ഷോ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അതായത് സെയിം ഫങ്ഷൻ ചെയ്യുന്ന ടിഷ്യൂസ് എല്ലാം കൂടി ചേർന്നിട്ട് കലകളെല്ലാം കൂടി ചേർന്നിട്ട് ഓർഗൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് അതായത് അവയവങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ദ ഫോ ദോ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നെക്സ്റ്റ് ഇവരിലെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ആണ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ദ ഹാവ് ബുക്സ് ആൻഡ് സക്കേഴ്സ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ പ്ലാറ്റി ഹെൽമിൻ്റസിലെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത് ഇത് നീറ്റ് എക്സാമിനും അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ എക്സാംസിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യാണ് അബൌട്ട് ഫ്ലെയിം സെൽസ് ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത് പ്ലാറ്റി ഹെൽമിൻ്റസിൽ കാണുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ആണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് എക്സ്ക്രീഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ എക്സ്ക്രീഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൺ എന്ന് പറയുന്നത് കിഡ്നി ആണ് എന്നാൽ പ്ലാറ്റി ഹെൽമിൻ്റസ് പോലെയുള്ള അത്ര അഡ്വാൻസ്ഡ് അല്ലാത്ത ഓർഗാനിസംസിൽ ഇങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗൻസ് ഒന്നും കാണാൻ പറ്റില്ല അപ്പം ഇവരുടെ ബോഡിയിലെ എക്സ്ക്രീഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സെൽസ് ആണ് ഈ സെൽസിന്റെ പേരാണ് ഫ്ലെയിം സെൽസ് സോ ഇതൊരു കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള സെൽസ് ആണ് ഇതിൽ ഒരുപാട് സീലിയാസ് കാണും അപ്പം ഫുഡ് പാർട്ടിക്കിൾസിനെ ഇവര് ബോഡിയിലൂടെയാണ് അബ്സോർബ് ചെയ്യുന്നത് ഇങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടുന്ന ഫുഡ് പാർട്ടിക്കിൾസിൽ നിന്ന് ഈ സീലിയയുടെ മൂവ്മെന്റിലൂടെ വേസ്റ്റ് മൊത്തം ഈ ഫ്ലാറ്റി ഹെൽമെന്റസിലെ ബോഡിയിലുള്ള ഡിഫറെന്റ് പോഴ്സ് കാണും ഓപ്പണിങ്സ് കാണും ഈ ഓപ്പണിംഗ്സിലൂടെ പുറത്തേക്ക് പോകുന്നു സോ ഈ ഫ്ലെയിം സെൽസ് ഫ്ലാറ്റി ഹെൽമെന്റസിൽ കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇറ്റ് ഹെൽപ്സ് ഫോർ എക്സ്ക്രീഷൻ ഇത് കൂടാതെ തന്നെ ഓസ്മോ റെഗുലേഷൻ അതായത് സോൾട്ട് വാട്ടർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ബോഡിയിലുള്ള സോൾട്ട് വാട്ടർ ബാലൻസ് ിലനിർത്തുന്നതിനൊക്കെ വേണ്ടി ഹെൽപ് ചെയ്യുന്നത് ഈ ഫ്ലെയിം സെൽസ് ആണ് ഫ്ലെയിം സെൽസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സോ ഫ്ലെയിം സെൽസ് നമുക്ക് ഫ്ളാറ്റ്ഫോംസ് എന്ന് പറഞ്ഞ് ഓർത്ത് വെക്കാം ദാറ്റ് ഈസ് ഫ്ലെയിം സെൽസ് ആൻഡ് ഫ്ലാറ്റ് വോംസ് ദാറ്റ് ഈസ് ഫ്ലാറ്റ്സിൽ കാണുന്നതാണ് ഫ്ലെയിം സെൽസ് നെക്സ്റ്റ് ഇവരുടെ റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ദേ ആർ ഓൾ ബൈ സെക്സൽ ഓർഗാനിസം ദാറ്റ് ഈസ് സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ് ദേ ആർ സെപ്പറേറ്റ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ് സെയിം ഓർഗാനിസം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഉള്ളിൽ വെച്ചിട്ട് ദാറ്റ് മീൻസ് ഇണൽ ഫെർട്ടിലൈസേഷൻ ഇൻഡയറക്ട് ഡെവലപ്മെന്റ് ആണ് ഇവർ കാണിക്കുന്നത് ദാറ്റ് മീൻസ് ഇവരിലെ ലാർവൽ സ്റ്റേജ് ഉണ്ടായിരിക്കും നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ ഒരൊറ്റ ലാർവേ ആണ് കണ്ടിരുന്നത് എന്നാൽ പ്ലാറ്റി ഹെൽമിൻ്റെ മൾട്ടിപ്പിൾ ലാർവാസ് കാണാൻ പറ്റും ദാറ്റ് മീൻസ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു സൈഗോട്ട് ഫോം ചെയ്യുന്നു ഈ സൈഗോട്ട് ഒരു ലാർവയായിട്ട് ആയിട്ട് മാറുന്നു അതിനുശേഷം മറ്റൊരു ഓർഗാനിസം ആയിട്ടാണ് മാറുന്നത് എന്നാൽ പ്ലാറ്റി ഹെൽമിൻ്റസിലെ ഒരു ലാർവൽ സ്റ്റേജിൽ നിന്ന് അടുത്ത ലാർവൽ സ്റ്റേജിലേക്ക് ഇങ്ങനെ ഒരുപാട് ലാർവൽ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് മറ്റൊരു പ്ലാറ്റി അല്ലെങ്കിൽ ഒരു അഡൽറ്റ് ആയിട്ട് മാറുന്നത് സോ ഫേർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ ആൻഡ് ഡെവലപ്മെന്റ് ത്രൂ മെനി ലാർവൽ സ്റ്റേജസ് പ്ലാറ്റി ഹെൽമിൻ്റെ ചില മെമ്പേഴ്സ് അവർക്ക് റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട് അതിന് എക്സാമ്പിൾ ആണ് പ്ലനേറിയ റീജനറേഷൻ മീൻസ് ഒരു ഓർഗാനിസത്തിന് അതിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് മറ്റൊരു ആയിട്ട് മാറാൻ പറ്റും ദാറ്റ് മീൻസ് ഇപ്പം നമ്മൾ ഒരു പ്ലനേറിയെ കട്ട് ചെയ്തു ആ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് അതിൻ്റെ ഏത് പോർഷൻ ആണോ നഷ്ടപ്പെട്ടത് ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഫോം ചെയ്യുന്നു ഇപ്പം ഹെഡ് ആണ് നഷ്ടപ്പെട്ടതെങ്കിൽ ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു ഹെഡ് ഫോം ചെയ്യുന്നു ഇപ്പൊ ടെയിലാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഈ ഓർഗാനിസത്തിന് പിന്നീട് ഒരു ടെയിൽ ഫോം ചെയ്യുന്നു ദാറ്റ് മീൻസ് പ്ലനേറിയ ക്യാൻ ബി കട്ട് ഇൻ ടു പീസസ് ആൻഡ് ഈച്ച് പീസ് ക്യാൻ റീജനറേറ്റ് ഇൻ ടു എ കംപ്ലീറ്റ് ഓർഗാനിസം ഇവർക്ക് എവിടെയാണോ മുറിവുണ്ടായത് അല്ലെങ്കിൽ വോണ്ടുണ്ടായത് ആ ഭാഗം പിന്നീട് വീണ്ടും റീജനറേറ്റ് ചെയ്യുന്നു നമ്മുടെ ബോഡിയിലും ഇതുപോലെ റീജനറേഷൻ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട് ദാറ്റ് ഈസ് ലിവർ ലിവർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആ കട്ട് ചെയ്ത പോർഷൻ പിന്നീട് വീണ്ടും റീജനറേറ്റ് ചെയ്യും പക്ഷെ പ്ലനേറിയയുടെ കാര്യത്തില് മറ്റൊന്നാണ് ദാറ്റ് ഈസ് ഇവരെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പീസും ഓരോ ഓർഗാനിസം ആയിട്ടാണ് മാറുന്നത് ദാറ്റ് ഇസ് കോൾഡ് റീജനറേഷൻ കപ്പാസിറ്റി അതിന്റെ എക്സാമ്പിൾ ആണ് പ്ലനേറിയ നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഓർഗാനിസമാണ് ഈർപ്പ് ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഈ പ്ലനേറിയെ കാണാൻ പറ്റും പ്ലനേറിയ അല്ലെങ്കിൽ ചട്ടുക തലേൻ എന്നൊക്കെ നമ്മള് നമ്മള് കോമൺലി വിളിക്കുന്ന ഒരു ഓർഗാനിസമാണിത് നെക്സ്റ്റ് നമുക്ക് വയലും പ്ലാറ്റി ഹെൽമിൻഡസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് വോംസിന്റെ എക്സാമ്പിൾസ് നോക്കാം ഇതില് രണ്ട് എക്സാമ്പിൾസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് ഒരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ദാറ്റ് ഈസ് പ്ലനേറിയ പ്ലനേറിയ എന്ന് പറയുന്നത് റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള ഓർഗാനിസം ആണ് നെക്സ്റ്റ് ഈസ് ടൈനിയോം ഇതിന് ടേപ്പ് പോം എന്നുള്ള പേര് കിട്ടാൻ കാരണം നമ്മൾ ടൈലേഴ്സിന്റെ ഒക്കെ കയ്യിൽ ഒരു ടേപ്പ് കണ്ടിട്ടില്ല ഏകദേശം അതുപോലെയാണ് ഈ ടേപ്പ് പോംസിനെ കാണാൻ ഈ ടേപ്പ് പോംസിന് ഒരു പ്രത്യേകത ഉണ്ട് ഇവര് ഓരോരോ സെഗ്മെന്റ്സ് ആയിട്ടും ഇവരുടെ ലൈഫിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഹ്യൂമൻസിന്റെയും ആനിമൽസിന്റെയും ഇൻഡസ്റ്റൈനിലൊക്കെയാണ് ഈ ടേപ്പ് ബോംസിനെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ ഇവർ സെഗ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് അവസാനം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാവും അതായത് അബ്ഡൊമിനൽ പെയിൻ ടെൻഡൻസി ടു വോമിറ്റ് അതുപോലെ തന്നെ വിശപ്പില്ലായ്മ അനീമിയ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ ടേപ്പ് ബോംസ് കാരണമാവാറുണ്ട് സോ ഇവരിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒറ്റ ഒരു മാർഗ്ഗമേ ഉള്ളൂ നമ്മൾ ചൂടാക്കിയിട്ടുള്ള മീറ്റ് കഴിക്കുക ഇറച്ചി എപ്പോഴും ചൂടാക്കിയിട്ട് കഴിക്കുക കാരണം ഈ ടേപ്പ് ബോംസ് നാച്ചുറലി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവില്ല ആനിമൽസിന്റെ ബോഡിയിലാണ് കാണാൻ പറ്റുന്നത് അതായത് ചെളിയിൽ മഡിൽ ജീവിക്കുന്ന പന്നികളിലാണ് ടേപ്പ് പാമ്പ്സ് കൂടുതൽ കാണാൻ പറ്റുന്നത് സോ നമ്മൾ നന്നായിട്ട് വേവിക്കാത്ത ചൂടാക്കാത്ത പന്നി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ടേപ്പ് പാമ്പ്സ് നമ്മുടെ വയറ്റിൽ എത്തും അപ്പം നമ്മൾ മീറ്റ് കഴിക്കരുതെന്നല്ല നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രം ആനിമൽസിന്റെ മീറ്റ് കഴിക്കുക ഇറച്ചി കഴിക്കുക അടുത്തതാണ് ഫാഷിയോള ഓർ ലിവർ ഫ്ലൂക്ക് ഇതും ഒരു എൻഡോ പാരസൈറ്റിന് എക്സാമ്പിൾ ആണ് ഇതൊരു ഫ്ലാറ്റ് ലീവ് ഷേപ്പ്ഡ് സ്ട്രക്ചർ ആണ് അത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഷീപ്പ് ഗോഡ് കാറ്റിൽ അതായത് നാൽക്കാലികളായിട്ടുള്ള പശു ആട് തുടങ്ങിയ ഓർഗാനിസംസിലാണ് ഇവരെ കാണാൻ പറ്റുന്നത് ഇവരെ ലിവർ ഫ്ലൂക്ക് എന്ന് പറയാൻ കാരണം ഇങ്ങനെയുള്ള ഓർഗാനിസംസിന്റെ കരലിലാണ് ഇവർ അറ്റാച്ച് ചെയ്യുന്നത് എന്നിട്ട് ഇത്തരം ഓർഗാനിസംസിൽ ലിവർ റോട്ട് എന്ന് പറഞ്ഞ അസുഖത്തിന് ഈ എൻഡോ പാരസൈറ്റ് ആയിട്ടുള്ള ഫാഷ്യോള കാരണമാവുന്നുണ്ട് സോ നമുക്ക് ഇപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം ഫ്ലാറ്റി ഹെൽമെന്റസിലെ മെമ്പേഴ്സിനെ മറ്റൊരു പേരും കൂടി പറയുന്നുണ്ട് ദാറ്റ് ഈസ് ഫ്ലാറ്റ് വോം ബിക്കോസ് ദേ ആർ ഡോർസോവെൻഡ്രലി ഫ്ലാറ്റൻഡ് ബോഡിയുള്ള ഓർഗാനിസംസ് ആയിരിക്കും ഇതിൽ കൂടുതൽ ഓർഗാനിസംസും എൻഡോ പാരസൈറ്റ് ആണ് ദാറ്റ് മീൻസ് ഇവർ മറ്റുള്ള ഓർഗാനിസത്തിന്റെ ഉള്ളിൽ പാരസൈറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത് ഇങ്ങനെ എൻഡോ പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്നതിന് വേണ്ടി ഇവർക്കുള്ള അഡാപ്റ്റേഷൻസ് ആണ് എനയറോബിക് ഓർഗാനിസം ആൻഡ് ഹർമാഫ്രോഡൈറ്റ് ഓർ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെയിം ഓർഗാനിസം ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദേ ഹാവ് ഹുക്സ് ആൻഡ് സക്കേഴ്സ് ഹോസ്റ്റ് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഹുക്സ് ആൻഡ് സക്കേഴ്സ് കാണാൻ പറ്റും ഇവർ ട്രിപ്ലോപ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ് ദാറ്റ് മീൻസ് അവർക്ക് മൂന്ന് ജർമനൽ ലെയേഴ്സ് കാണാൻ പറ്റും അസീലോമേറ്റ് ആണ് ദാറ്റ് മീൻസ് അവർക്ക് ബോഡി വാളിനും ഗഡ് വാളിനും ഇടയിൽ സീലം കാണാൻ പറ്റില്ല സ്വതയാർ അസീലോമേറ്റ് ബൈലാട്രോസിമെട്രി കാണിക്കുന്ന ആദ്യത്തെ ആണ് പ്ലാറ്റി ഹെൽമിൻ്റസ് ദാറ്റ് ഈസ് ഒരൊറ്റ പ്ലെയിനിലൂടെ മാത്രമേ ഇവരെ കട്ട് ചെയ്ത് രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ പ്ലാറ്റി ഹെൽമിൻ്റസിന്റെ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദേ ഹാവ് ബോഡിം സെൽസ് ഇൻ ബോഡി സെൽസ് ഹെൽപ് ചെയ്യുന്നത് ഓസ്മോറഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ തുടങ്ങിയ പ്രോസസ്സുകൾക്കാണ് ഇവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫയലമാവുന്നതിനുള്ള മറ്റൊരു കാരണമാണ് ദേ ഷോ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഫോർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്ട് ഇതിൽ ഇൻഡയറക്റ്റ് എന്ന് പറയാൻ കാരണം ഇവർക്ക് ലാർവൽ സ്റ്റേജ് ഉണ്ട് ഒരു ലാർവൽ സ്റ്റേജ് അല്ല മൾട്ടിപ്പിൾ ലാർവൽ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് ഒരു പുതിയ ഓർഗാനിസം രൂപപ്പെടുന്നത് ഫോം ചെയ്യുന്നത് ആൻഡ് ഇതിലെ തന്നെ ചില മെമ്പേഴ്സിന് റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള ഓർഗാനിസംസ് ആണ് സോ നമ്മൾ പോറിഫറ സീലൻഡ്രേറ്റീനോഫോറ പ്ലാറ്റി ഹെൽമിന്തസ് ഇങ്ങനെ നാല് ഫയലും ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആസ്കൽ മിന്തസ് ഡിസ്കസ് ചെയ്യാം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടിനെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമെൻറ്റ് സെഷൻ ഓൾ സ്റ്റഡി ബോട്ടിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആൻഡ് താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ